ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ നിരവധി താരങ്ങളാണ് ആരോപണങ്ങളുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ആരോപണത്തോടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ രഞ്ജിത്തും. അതിനു പിന്നാലെ നടനും അമ്മയുടെ സെക്രട്ടറിയുമായ സിദ്ദിഖിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങളുമായി നടി രേവതി സമ്പത്തും എത്തി. സിദ്ദിഖിൽ നിന്നുണ്ടായ ദുരനുഭവത്തെപ്പറ്റി രേവതി സമ്പത്ത് തുറന്നു പറഞ്ഞതോടെ നടൻ അമ്മയുടെ സെക്രട്ടറി സ്ഥാനവും രാജിവെച്ചു കഴിഞ്ഞു. എന്നാൽ ഇതോടെയൊന്നും അവസാനിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സിദ്ദിഖിന് പുറമെ ഇപ്പോൾ നടൻ റിയാസ് ഖാനെതിരെയും ഗുരുതരമായ ആരോപണവുമായി എത്തിയിരിക്കുകയാണ് രേവതി സമ്പത്ത്. ഫോണിലൂടെ റിയാസ് ഖാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലൂടെ താരം വെളിപ്പെടുത്തിയിരിക്കുന്നത്. തന്റെ അനുവാദമില്ലാതെ ശിവ എന്ന ഫോട്ടോഗ്രാഫറാണ് നമ്പർ റിയാസ് ഖാന് കൊടുത്തത്. അതിനുശേഷം അദ്ദേഹം വിളിക്കുകയായിരുന്നു. വളരെ മോശമായിട്ടായിരുന്നു സംസാരിച്ചത്. അത് എന്തൊക്കെയാണ് എന്ന് പറയാൻ പോലും പറ്റില്ല എന്നും അന്നും അതേ ഷോക്കിലായിരുന്നു എന്നും രേവതി സമ്പത്ത് പറയുന്നു. ഈ ഫോൺ അതങ്ങ് കട്ട് ചെയ്താൽ പോരെ എന്ന് ഇന്ന് പറയാം, പക്ഷേ അന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്ത അവസ്ഥയായിരുന്നു. റിയാസ് ഖാൻ, നിങ്ങൾക്ക് സെക്സ് ഇഷ്ടമാണോ, അത് ചെയ്യാറുണ്ടോ, ഏത് പൊസിഷനാണ് ഇഷ്ടം എന്നിങ്ങനെ വളരെ മ്ലേച്ഛമായിട്ടാണ് സംസാരിച്ചതെന്നാണ് രേവതി പറയുന്നത്. ആ പ്രായത്തിൽ തന്നെ പോലൊരു കുട്ടി അയാൾക്കും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ 9 ദിവസം കൊച്ചിയിലുണ്ട്. നിങ്ങളുടെ സുഹൃത്ത് ഗ്യാങ്ങിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒപ്പിച്ചു തരുമോ എന്ന് വരെ ചോദിച്ചിരുന്നു. അതിനുശേഷം തൻ്റെ നമ്പർ കൊടുത്ത ഫോട്ടോഗ്രാഫറെ വിളിച്ച് നമ്പർ എന്തിനാണ് കൊടുത്തത് എന്ന് ചോദിച്ച് വഴക്ക് കൂടുകയും ചെയ്തിരുന്നു. എന്തായാലും നിരവധി പേരാണ് ഇപ്പോൾ തുറന്നു പറച്ചിലുകൾ നടത്താൻ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നിരിക്കുന്നത്.